സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത എസ്പി ചൈത്ര തെരേസ ജോണിനെതിരെ പരിഹാസവുമായി വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി രംഗത്ത്. ചൈത്രയ്ക്ക് വിവരക്കേടാണെന്ന് മന്ത്രി പരിഹസിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ പാർട്ടി ഓഫീസുകളിൽ കയറി നിറങ്ങേണ്ട കാര്യമില്ലെന്ന് മന്ത്രി മണി പറഞ്ഞു. നേരത്തെ ചൈത്ര തെരേസ ജോണിനെതിരെ വിമർശനവുമായും മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു. പാർട്ടി ഓഫീസുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാറില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പൊതുപ്രവർത്തനത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമം നടക്കുന്നുവെന്നും പലപ്പോഴും അത് ഉണ്ടാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചൈത്ര തെരേസ ജോണിനെതിരായ നടപടി നിയമസഭയിൽ സബ്മിഷനായി കൊണ്ടുവന്നപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത ചൈത്ര തെരേസ ജോണിനെതിരെ ആഞ്ഞടിച്ച DYFIയും രംഗത്ത് വന്നിരുന്നു. സിപിഎം ഓഫീസ് റെയ്ഡ് ചെയ്ത DCPയുടെ നടപടി വെറും ഷോ ഓഫ് മാത്രമാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം ആരോപിച്ചു. മൂന്ന് നിലയുള്ള സിപിഎം ഓഫീസ് 6 മിനിറ്റ് കൊണ്ടാണ് പോലീസ് പരിശോധിച്ചത്. 6 മിനിറ്റ് കൊണ്ട് എന്ത് പരിശോധനയാണ് പോലീസ് ചെയ്തതെന്നും റഹീം ചോദിച്ചു. നിങ്ങളുടെയോ എന്റെയോ വീട്ടിൽ അകാരണമായി ഒരു പോലീസ് ഓഫീസർ രാത്രിയിൽ വന്ന് കയറിയാൽ എന്താണ് നമുക്ക് തോന്നുക? സ്വകാര്യതയുടെ മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണത്. ഒരു വീടിനുമേൽ ഉടമസ്ഥർക്കുള്ള അതേ അവകാശം ഒരു പാർട്ടി ഓഫീസിന്മേൽ അതിന്റെ പ്രവർത്തകർക്കുമുണ്ട്. ഒരു പ്രതി ഓഫീസിലുണ്ടെന്ന് ഓഫീസർക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് വന്ന് പരിശോധിക്കാം. എന്നാൽ അങ്ങനെ വന്ന് പരിശോധിക്കുമ്പോൾ അതിങ്ങനെ പ്രഹസനമാകാൻ പാടില്ല. കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോർ എങ്കിലും മര്യാദയ്ക്ക് പരിശോധിക്കേണ്ടേ? അടച്ചിട്ട റൂമുകൾ തുറന്നു തരണം എന്നാവശ്യപ്പെടേണ്ടേ? ജില്ലാ കമ്മിറ്റി ഓഫീസ് 3 നില കെട്ടിടമാണ്. 6 മിനിറ്റ് കൊണ്ട് ഇത്രയും വലിയ കെട്ടിടം പോലീസുകാർ പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ അത് ഷോ ഓഫ് മാത്രമാണെന്നും റഹീം പറഞ്ഞു. അതേസമയം റെയ്ഡിൽ നിയമപരമായി തെറ്റില്ലെന്ന് DGP മനോജ് എബ്രഹാം. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി റെയ്ഡ് നടത്തുമ്പോൾ കുറച്ച് ജാഗ്രത DCP കാണിക്കണമായിരുന്നുവെന്ന് AD GP പരാമർശിച്ചു. January 23 രാത്രി 50 പേരടങ്ങിയ DYFI സംഘം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് കല്ലെറിഞ്ഞതെന്നാണ് കേസ്. പ്രതികളിൽ പ്രധാനികൾ മേട്ടുക്കടവിലെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിവിൽ കഴിയുന്നതായി സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ചൈത്രയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാത്രി പോലീസ് സംഘം പാർട്ടി ഓഫീസിൽ എത്തിയത്. CPIM നേതാക്കൾ പോലീസിനെ തടഞ്ഞെങ്കിലും പരിശോധന നടത്താതെ പോകില്ലെന്ന് DCP നിലപാടെടുക്കുകയായിരുന്നു. ഓഫീസിൽ സെക്രട്ടറി അടക്കം കുറച്ചുപേർ മാത്രമേ പരിശോധനാ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ സംഘം മുറികളെല്ലാം പരിശോധിച്ചു. പ്രതികളുടെ വീടുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ ആരെയും കണ്ടെത്താനായില്ല. തൊട്ടുപിന്നാലെ DCPക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPIM ജില്ലാ നേതൃത്വം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പാർട്ടി നേതൃത്വത്തെയും സമീപിക്കുകയായിരുന്നു. തുടർന്ന് ചൈത്ര തെരേസ ജോണിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരണം തേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.